वीडियो नाम डिस्कस फर्स्ट कंप्यूटर एप्लीकेशन चैप्टर आय कंप्यूटर नेटवर्क्स चैप्टर सेकंड पार्ट ई पार्ट नाम फर्स्ट डिस्कस अनकेडेड मीडियम अब वायरलेस कम्युनिकेशन ओके अब नाम कई सेक्शन पढ़ी कम्युनिकेशन मीडिया रु क्लासिफिकेशन अब गाइडेड मीडियम एंड अनगाइडेड मीडियम टोटल क्लासिफिकेशन नमु जस्ट डिस्कस कम्युनिकेशन मीडिया नमुक मेन रे क्लास गाइडेड मीडियम एंड अनगाइडेड मीडियम ओके इन नमुक गाइडेड मीडिया वीडियो नमुक मून क्लासिफाई डिजिटल पेयर एंड कोएक्सियल केबल एंड फाइबर ऑप्टिकल केबल्स ओके इत्र क्लासिफिकेशन गाइडेड मीडिया ओके इन ई डिजिटल पेयर ईर क्लास वीडू नाम रही क्लास यूटीपी एंड एसटीपी अनशील्डेड डिजिटल पेयर एंड शील्डेड डिजिटल पेयर रू क्लासिफिकेशन डिजिटल पेयर ओके नाम कई पार्ट डिस्कस ओके इन नमुक डिस्कस अनगाइडेड मीडिया कुछ ओके अनगाइडेड मीडिया नमुक मून क्लासीफाई रेडियो वेव माइक्रोवेव एंड इंफ्रारेड वेव्स ओके इत्र क्लासिफिकेशन अनगाइडेड मीडिया ओके इन इधर नाम डिस्कस इंटे सेकंड पार्ट ओके अनगाइडेड मीडियम अब वायरलेस नोक ओके In this method, the electromagnetic waves are used. In that, we are using electromagnetic waves. Okay. The frequencies of wave is measured in hertz. Itram frequency, we are measuring that hertz. Enna unit use it. Okay. But if you say, unguided media, that is not a physical channel. A physical cable or a wire or not. वायरलेस कम्युनिकेशन ओके कम्युनिकेशन कम्युनिकेट इलेक्ट्रो मैग्नेटिक वेव्स यूज कम्युनिकेट ओके डिफरेंट फ्रीक्वेंसी ई फ्रीक्वेंसी मेजर यूस यूनिट हेर्ट्ज ओके नमुक इन क्लासिफिकेशन ऐसा जस्ट नमुक डिस्कस ओके अनगाइडेड मीडियम अब वायरलेस कम्युनिकेशन मेन मूं सेक्शन रेडियो वेव्स माइक्रोवेव्स इंफ्रारेड वेव्स ओके इत्र वायरलेस अलग अनगाइडेड मीडिया कम्युनिकेशन माध्यम ओके इन अल फर्स्ट रेडियो वेव रेडियो वेव प्रत्येक नोक कैन बी यूज फॉर शॉर्ट एंड लॉन्ग डिस्टेंस शॉर्ट डिस्टेंस अब लॉन्ग डिस्टेंस नमक यूस रेडियो वेव कम्युनिकेशन यूस ओके नेक्स्ट फ्रीक्वेंसी रेंज द फ्रीक्वेंसी रेंज फ्रॉम 3 kHz to 3 GHz അതാണ് ഇതിന്റെ ഫ്രീക്വൻസി ഇതിനകത്തുള്ള വേവ്സ് എന്ന് പറയുന്നത് എന്താണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ഓക്കേ ഒക്കെ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും അപ്പോൾ റേഡിയോ വേവ്സ് ഏത് ഫ്രീക്വൻസിക്കകത്ത് വരുന്നതാണ് 3 kHz നകത്തും അതുപോലെ 3 GHz നകത്ത് വരുന്ന ഫ്രീക്വൻസീസ് ആയിരിക്കും ഇതിനകത്ത് വരുന്ന റേഡിയോ വേവിനകത്ത് വരുന്നത് ഓക്കേ നെക്സ്റ്റ് കെൻ ഗോ ഓവർ ദി വാൾ ഓഫ് ബിൽഡിംഗ് ഓക്കേ അത് ഒരു ബ്ലോക്ക് ആയിട്ട് ഒരു മതിലോ അല്ലെങ്കിൽ ബിൽഡിംഗോ എഫക്ട് ചെയ്യില്ല അതിനെ ഓവർകം ചെയ്തുകൊണ്ട് എന്ത് മൂവ് ചെയ്യും റേഡിയോ വേവ്സ് മൂവ് ചെയ്യും അപ്പൊ അതൊരു റെസ്ട്രിക്ഷൻ അല്ല വലിയ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാലോ വലിയ മതിലുകൾ വന്നാലോ അതിനെ ബ്ലോക്ക് ചെയ്യില്ല അതിനെ ഓവർകം ചെയ്ത് പോവും ഏത് ഇത്തരം റേഡിയോ വേവ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോർ കോർഡ്ലെസ് ഫോൺ സാധാരണ എവിടെ യൂസ് ചെയ്യുന്നത് കോർഡ്ലെസ് ഫോണുകളിലും AM, amplitude modulation and FM radio, frequency modulation radio, broadcasting and mobile phone. ഈ ഏരിയയിലാണ് നമ്മൾ എന്തായിട്ട് എന്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൺസ് അഗൈൻ കോർഡ്ലെസ് ഫോൺ AM ആൻഡ് FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മൊബൈൽ ഫോൺ ആണ് ഇതിലൊക്കെ എന്താ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട് ഒരു വലിയൊരു ആന്റിന ഉണ്ടായിരിക്കും ആന്റിനയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് സിഗ്നൽ ലെവൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ വൈഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതാണ് റേഡിയോ വേവ്സ് ഓക്കെ ദ നെക്സ്റ്റ് മൈക്രോവേവ്സ് മൈക്രോവേവ്സ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ
മൈക്രോവേവ് പ്രത്യേകത എന്താണ്? സ്ട്രൈറ്റ് ലൈനിലെ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 300 MHz to 300 GHz, അതാണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച്. മൈക്രോവേവിന്റെ ഫ്രീക്വൻസി റേഞ്ച് 300 MHz to 300 GHz ആണ് മൈക്രോവേവിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസീവ് ദൻ വയർഡ് മീഡിയ. നമ്മൾ വയർഡ് മീഡിയ പഠിച്ചു, അതായത് ഗൈഡഡ് മീഡിയ പഠിച്ചു, അതിനേക്കാളും എക്സ്പെൻസീവ് ആണ് എന്ത്? മൈക്രോവേവ്. ഓക്കെ, ഇറ്റ് നീഡ്സ് ഫേസ് ടു ഫേസ് ആന്റിനാസ്. ഇതിനെന്താ ആവശ്യമുണ്ട്? ഫേസ് ടു ഫേസ് ആന്റിനാസ് നിർബന്ധമാണ്, കാരണം സ്ട്രൈറ്റ് ലൈനിലാണ് ഈ സിഗ്നൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇമേജ് തന്നിട്ടുണ്ട്, എർത്തിന്റെ കറവിനനുസരിച്ച് കുറെ ആന്റിനകൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ആന്റിനയിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നെക്സ്റ്റ് ആന്റിലേക്ക് മൂവ് ചെയ്യും സിഗ്നൽ. ഇതിലിവിടെ നിന്ന് ബൂസ്റ്റ് ചെയ്യും, ബൂസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? മറ്റൊരു ഔട്ട്പുട്ട് വഴി അത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും, അടുത്ത ആറ്റിന് ആന്റിനെത്തുന്ന അത് റിസീവ് ചെയ്യും. അപ്പൊ ഒരേ സമയം ഒരു ആന്റിന് എന്തായിരിക്കണം? റിസീവർ ആയിരിക്കണം, സെൻട്രർ ആയിരിക്കണം. അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ മാത്രമേ എന്ത് മൂവ് ചെയ്യുള്ളൂ? മൈക്രോവേവ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് മൈക്രോവേവിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇൻഫ്രാറെഡ് ആണ്. ദി ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 300 GHz to 400 THz ആണ്, അതാണ് ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, ആൻഡ് യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിലെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ എന്തുകൊണ്ട് സാധ്യമാകുള്ളൂ? ഇൻഫ്രാറെഡ് കൊണ്ട് സാധ്യമാകുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു പ്രത്യേകത ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. എന്താ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ എന്നാൽ പരസ്പരം കാണണം, ആന്റിനകൾ തമ്മിൽ പരസ്പരം കാണണം, അല്ലെങ്കിൽ ഡിവൈസുകൾ പരസ്പരം സ്ട്രൈറ്റ് ലൈൻ കണ്ടുകൊണ്ടേയിരിക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്മിഷൻ സാധ്യമാകും. അതാണ് ഇൻഫ്രാറെഡിന്റെ മറ്റൊരു പ്രത്യേകത, ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, ആൻഡ് ഓൺലി വൺ ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ ഒരു ഡിവൈസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് കനോട്ട് ക്രോസ് സോൾഡ് ഒബ്ജക്ട്സ്. സോൾഡ് ഒബ്ജക്ട്സ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മതിലുകൾ, ബിൽഡിങ്ങുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത, ഇൻഫ്രാറെഡിന്റെ പ്രത്യേകത. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈ രീതിയിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റുകളോ സോൾഡ് ഒബ്ജക്റ്റുകളോ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, യൂസിംഗ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിരിക്കുന്നത്. നമുക്കറിയാം അതൊക്കെ വളരെയധികം ഫെമിലിയർ ആണ്, ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ് ലിങ്ക്, ഇത്രയും ടെക്നോളജിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ് ലിങ്ക്. ഓക്കെ, വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് എന്താണ്? ബ്ലൂടൂത്ത് ടെക്നോളജിയാണ്, ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സെൽഫോൺ, ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ്, ടാബ്ലറ്റ്സ്, ഹെഡ്സെറ്റ്സ്, ക്യാമറ ആർ യൂസ് ദീസ് മെത്തേഡ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽഫോണുകൾ, ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ്, ഹെഡ്സെറ്റ്സ്, ക്യാമറ എല്ലാം ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബ്ലൂടൂത്ത് എന്ന രീതിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, പ്രിന്ററെ കണക്ട് ചെയ്യാം, മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാം, പി സി കണക്ട് ചെയ്യാം. ഓക്കെ, ഏത് യൂസ് ചെയ്തിട്ട്? ബ്ലൂടൂത്ത് എന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? നോ നീഡ് ലൈൻ ഓഫ് സൈറ്റ്, ഡയറക്റ്റ് കാണണമെന്നില്ല, കുറച്ചൊക്കെ ഓവർകം ചെയ്ത് പോക്കോളൂ, സോൾഡ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ കണക്ട് അപ് ടു 8 ഡിവൈസ്. 8 ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത, ബ്ലൂടൂത്തിന്റെ പ്രത്യേകത. ഓക്കെ, വൈഫൈ ആണ്. ഓക്കെ, വൈഫൈ ദി ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 2.4 GHz to 5 GHz. 2.4 ന്റെയും 5 GHz ഇടയിലാണ് ഏതിന്റെ ഫ്രീക്വൻസി വരുന്നത്? വൈഫൈ എന്ന ടെക്നോളജിയുടെ ഫ്രീക്വൻസി വരുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന സെൽഫോണുകൾ, ടെലിഫോൺ ആൻഡ് റേഡിയോ ആർ ഫോളോയിങ് ദിസ് മെത്തേഡ്. സെൽഫോൺ, അതുപോലെ ടെലിവിഷൻ, റേഡിയോ ഒക്കെ ഈ ഒരു മെത്തേഡാണ്, ഈ ടെക്നോളജിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതിന്റെ പ്രത്യേകത, നോ നീഡ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ്, ഡയറക്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആവശ്യം, സെൻട്രും റിസീവറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈറ്റ് ആയി കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ എന്താവശ്യമില്ല? നോൺ നീഡ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്യാൻ കണക്ട് മോർ നമ്പർ ഓഫ് ഡിവൈസ്. ധാരാളം നമ്പർ ഓഫ് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും.
ഓക്കെ അത്രയാണ് അങ്ങോട്ട് അടുത്തത് വൈമാക്സ് ആണ് വേൾഡ് വൈഡ് ഇന്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് ആണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത് ഓക്കെ ഇസ് എ കമ്പെയിൻ ദി ബെനിഫിറ്റ്സ് ഓഫ് ബ്രോഡ്ബാൻഡ് ആൻഡ് വയർലെസ് ഇതിൽ പ്രത്യേകം എന്താണ് വയർലെസ് ബ്രോഡ്ബാൻഡ് ആണത് നമുക്ക് തരുന്നത് ഓക്കെ The next can provide a high-speed wireless internet access over very long distance or city. Or city, I'm often covering the area. High-speed wireless internet access. Some people are sadhi mana. WiMAX no da sadhi mana. Okay. Or another one, I think main idea broadcast yaan. Okay. Or city, I'm often I'm pundi yaan covering yaan sadhi kani area na WiMAX technology working. Okay. Then പ്രത്യേകത hundreds of users can connect to single station ഒറ്റ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ സാധിക്കും provides high speed over an area of 45 kilometer okay about 45 kilometer നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സ്പീഡോടുകൂടി കണക്ട് ചെയ്യാൻ സാധിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ മറ്റൊരു പ്രത്യേകത okay the next no need of line of sight ഇതിന് എന്താ ആവശ്യമില്ല ലൈൻ ഓഫ് സൈറ്റിന്റെ ആവശ്യമില്ല പരസ്പരം അങ്ങോട്ടും കൊണ്ടും കണ്ടുകൊണ്ടാണുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വെതർ കണ്ടീഷൻ കുഡ് ഇന്ററപ്റ്റ് ഇൻ സിഗ്നൽ അതായത് ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് അത് സിഗ്നലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് മഴക്കാലമായി കഴിഞ്ഞാലും വേനൽക്കാലമായി കഴിഞ്ഞാലും അത് എന്തിനെ ബാധിക്കും സിഗ്നൽ സ്ട്രെങ്തിനെ ട്രാൻസ്മിഷനെ എഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വെരി ഹൈ പവർ കൺസംപ്ഷൻ വളരെ പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത് ഈ ഒരു ഡിവൈസ് പറയുന്നത് ഓക്കെ വെരി ഹൈ പവർ കൺസംപ്ഷൻ ഓക്കെ ലാസ്റ്റ് ഹൈ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെയധികം കോസ്റ്റ് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത വൈമാക്സിന്റെ പ്രത്യേകത ഓക്കെ ദ നെക്സ്റ്റ് വരുന്നത് സാറ്റലൈറ്റ് ലിങ്ക് ആണ് എന്താണ് സാറ്റലൈറ്റ് ലിങ്ക് A long-distance wireless communication system uses satellite link for world communication. Or a wide eye to namak communicate yaan. A communication when using satellite link. Pan namal mowle parna communication ekari parthi vare namak communicate yaan bato. Karanam kore block galo, kore interrupts vare. For example, building galo, valiya kundu galo, mala galo eye to ande varam block galo vara. Okay, apna namak diya bato mowle parna vannum. വളരെ ലാർജ് ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതായത് എർത്തിനൊരു കർവ് ഉണ്ട് ആ കർവിനെ നമുക്ക് എന്ത് ചെയ്യണം ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പൊ മോൾ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കത് സാധ്യമല്ല അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് സാറ്റലൈറ്റ് ലിങ്ക് ഓക്കെ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സാറ്റലൈറ്റുകളാണ് ഏതാണ് സാറ്റലൈറ്റുകളാണ് ഓക്കെ ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം ദി സിഗ്നൽ ക്യാൻ ബി സെൻഡ് ഫ്രം ദി എർത്ത് ടു ദി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒരു പ്രത്യേക സാറ്റലൈറ്റ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അതായത് എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ആർപിഎമ്മിനനുസരിച്ച് എന്ത് റൊട്ടേറ്റ് ചെയ്യണം നമ്മുടെ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യണം അത്തരത്തിൽ എർത്തിന്റെ അതേ ആർപിഎമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റിന്റെ പേരാണത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എർത്തിൽ നിന്ന് ഈ സാറ്റലൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഒരു സിഗ്നൽ സെൻഡ് ചെയ്യണം ഓക്കെ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് അത്രയും സിഗ്നൽ പറയുന്നതാണ് അപ് ലിങ്ക് എന്ന് പറയുന്നത് ഏതാണ് അപ് ലിങ്ക് അപ്പൊ രണ്ട് ടൈപ്പ് സിഗ്നൽ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ അതിനെ പറയുന്ന പേരെന്താണ് അപ് ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഫ്രം ദി സാറ്റലൈറ്റ് ടു എർത്ത് ഈസ് കാൾഡ് ഡൗൺ ലിങ്ക് ഓക്കെ അപ്പോ രണ്ട് ടൈപ്പ് സിഗ്നൽ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്നെ പറയുന്നത് ഏതാണ് അപ്ലിങ്ക് സിഗ്നൽ എന്ന് പറയുന്നത് അതുപോലെ സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ചെയ്യണം തിരിച്ച് എർത്തിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി പറയുന്നതാണ് ഡൗൺ ലിങ്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇമേജ് തന്നിട്ടുണ്ട് എർത്തിന്റെ ഒരു കർവുണ്ട് ഇവിടെ കുറെ ബ്ലോക്കുകൾ വരാം ബിൽഡിങ്ങുകളായും മലകളായും കുന്നുകളായിട്ടും എന്ത് വരാം ബ്ലോക്കുകൾ വരാം അപ്പൊ അതിനെ ഓപ്പൺ ചെയ്യും എങ്ങനെയാണ് എർത്തിന്റെ ഒരു സൈഡിൽ നിന്ന് നേരെ നമ്മൾ എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നു ഓക്കെ ഈ ഒരു സിഗ്നൽ പറയുന്ന പേരെന്താണ് അപ്ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി അവിടെ നിന്ന് നമുക്ക് എർത്തിന്റെ മറ്റേരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്ന അതിനെ തിരിച്ചയക്കുന്നത് ബൂസ്റ്റ് ചെയ്തിട്ട് ഓക്കെ അതിനെ പറയുന്നതാണ് ഡൗൺ ലിങ്ക് എന്ന് പറയുന്നത് ഓക്കെ
അപ്പോൾ നമുക്ക് എർത്തിന്റെ കർവ് ഒരു പ്രശ്നം വരുന്നില്ല കാരണം സാറ്റലൈറ്റ് വളരെയധികം ഹൈലാണ് കിടപ്പുള്ളത് ഓക്കെ അതാണ് സാറ്റലൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഇനി അതിന്റെ പ്രത്യേകത ഇറ്റ് കവർ എ ലാർജ് ഏരിയ ഓഫ് ദി എർത്ത് എർത്തിന്റെ ഒരു വലിയ ഏരിയ ഇത് കവർ ചെയ്യാൻ സാധിക്കും ഓക്കെ ബട്ട് എന്താണ് എക്സ്പെൻസീവ് ആണ് ഓക്കെ ആൻഡ് റിക്വയർ ലീഗൽ പെർമിഷൻ നമുക്കെന്ത് വേണം ലീഗൽ പെർമിഷൻ വേണം അതാണ് അതിന്റെ പ്രത്യേകത സാറ്റലൈറ്റ് ലിങ്കിന്റെ പ്രത്യേകത വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണ് ഏതൊക്കെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഓക്കെ ഇതുവരെ നമ്മൾ പഠിച്ചത് ടെക്നോളജീസ് ആണ് പഠിക്കാൻ പോകുന്ന ഏതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണ് ഓക്കെ എന്തൊക്കെ നോക്കാം ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓക്കെ ഇവിടെ നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ മീഡിയ ഉണ്ടായിരിക്കും ഓക്കെ ഇതിനെ പരസ്പരം ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയേറ്ററാണ് എന്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഓക്കെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എവിടെ കണക്ട് ചെയ്യാം കമ്പ്യൂട്ടറിനും കമ്മ്യൂണിക്കേഷൻ ചാനലിനും ഇടയിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യാം ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ കണക്ട് ചെയ്യുക ഓക്കെ ഇപ്പൊ ഒരു കേബിൾ എടുത്ത് ഡയറക്റ്റ് കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല അങ്ങനെ മിഡിലായിട്ട് എന്ത് വേണം ഇത്തരത്തിൽ ഏതെങ്കിലും ഡിവൈസ് വേണം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നിർബന്ധമാണ് ഓക്കെ ആ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ദാറ്റ് ഇസ് എൻ ഐ സി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഓക്കെ നെക്സ്റ്റ് ഹബ്ബ് നെക്സ്റ്റ് സ്വിച്ച് റിപ്പീറ്റർ ബ്രിഡ്ജ് റൗട്ടർ ഗേറ്റ് വേ ഓക്കെ എല്ലാത്തിനും അതിൻ്റെതായ യൂസേജ് ഉണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ഓക്കെ ഇനി എന്തൊക്കെ നോക്കാം ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡാണ് എന്താണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് നോക്കാം ഓക്കെ എൻ ഐ സി ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഓക്കെ ഞാൻ പറഞ്ഞു മുകളിൽ പറഞ്ഞു ഞാൻ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനും കമ്പ്യൂട്ടറിനും ഇടയിൽ വയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് നെറ്റ്വർക്കിനും കമ്പ്യൂട്ടറിന് ഇടയിൽ വയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഓക്കെ ഇറ്റ് പ്രൊവൈഡ്സ് ദി അഡ്രസ് ഓഫ് ദി സിസ്റ്റം ടു റെക്കഗ്നൈസ് ദാറ്റ് ഇൻ ദി നെറ്റ്വർക്ക് ഓക്കെ ഒരു കമ്പ്യൂട്ടറിൽ മറ്റു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം എങ്ങോട്ടാണോ സെൻഡ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിന്റെ അഡ്രസ് അറിയണം അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ സിസ്റ്റത്തിനും എന്ത് വേണം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുകൾ വേണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഈ എൻ ഐ സി ആണ് ഓരോ സിസ്റ്റത്തിലും അതായത് നെറ്റ്വർക്കിന്റെ ഭാഗമായി വരുന്ന എല്ലാ സിസ്റ്റത്തിനും അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് ഈ എൻ ഐ സി ആണ് ഓക്കെ അപ്പോൾ നമ്മൾ വരുന്ന ഡാറ്റ ഈ എൻ ഐ സി കാർഡ് അന്വേഷിച്ചിട്ടായിരിക്കും വരുന്നത് എൻ ഐ സിയിൽ വരുന്ന അഡ്രസ്സിന്റെ സൈഡിലായിരിക്കും നമ്മൾ ഡാറ്റ മൂവ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലാക്കുക എൻ ഐ സി ആണ് എന്ത് ചെയ്യുന്നത് ഓരോ സിസ്റ്റത്തിനും നെറ്റ്വർക്കിലെ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ എൻ ഐ സി കാർഡിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഹബ് ആണ് എന്താണ് ഹബ് ഈസ് യൂസ് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസ് ഓഫ് ദി സെയിം നെറ്റ്വർക്ക് ഒരേ നെറ്റ്വർക്കിൽ കുറെ കമ്പ്യൂട്ടേഴ്സിനെ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം ഹബ് യൂസ് ചെയ്യാം ഓർത്തിരിക്കുക ഒരേ നെറ്റ്വർക്കിൽ ധാരാളം കമ്പ്യൂട്ടർ ഡിവൈസുകളും കമ്പ്യൂട്ടറും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കണക്ട് ചെയ്യേണ്ടി വരും അപ്പൊ ആ കേസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹബ് യൂസ് ചെയ്യാം ഓക്കെ ഇതിന് കുറെ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും നോക്കാം ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് ഇൻ എക്സ്പെൻസീവ് ഡിവൈസ് വളരെ ചെറുതും എക്സ്പെൻസ് കുറഞ്ഞതുമായ ഡിവൈസ് ആണ് എന്ത് ഹബ് ബട്ട് ഇറ്റ് ഇൻക്രീസ് ദി നെറ്റ്വർക്ക് ട്രാഫിക് പക്ഷേ അത് നെറ്റ്വർക്ക് ട്രാഫിക്കിന് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ആൻഡ് റേഡിയോസ് ദി എഫക്റ്റീവ് ബാൻഡ് വിഡ്ത് എത്ര കണ്ട് നെറ്റ്വർക്ക് ട്രാഫിക് വരുന്നു അതിനനുസരിച്ച് അതിന്റെ ബാൻഡ് വിഡ്ത് അതിനെ എഫക്റ്റ് ചെയ്യും ഓക്കെ അതാണ് എന്തിന്റെ പ്രത്യേകത ഹബിന്റെ പ്രത്യേകത ഓക്കെ ഹബിന്റെ ഇമേജ് തന്നിട്ടുണ്ട് ഇതാണ് ഡിവൈസ് കുറെ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും ഓക്കെ ഒരേ നെറ്റ്വർക്കിൽ കുറെ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം എന്താണ് സിസ്റ്റംസ് ആണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് സ്വിച്ച് ആണ് എന്താണ് സ്വിച്ച് ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ഡിവൈസ് ദാറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക് ഓക്കെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്റലിജന്റ് ഡിവൈസ് ആണ് എന്ത് സ്വിച്ച് ഓക്കെ വൺസ് അഗൈൻ ഈസ് ആൻ ഇന്റലിജന്റ് ഡിവൈസ് ദാറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്റലിജന്റ് ഡിവൈസ് ആണ് എന്ത്
സ്വിച്ച്. ഇനി അതിൻ്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ ഹബ്ബ്. ഇതെന്തുപോലെ തന്നെയാണ്? ഹബ്ബ് പോലെ തന്നെയാണ്. ആൻഡ് ക്യാപ്പബിൾ ഓഫ് ഡിറ്റർമൈനിങ് ദി ഡെസ്റ്റിനേഷൻ ആൻഡ് റീഡയറക്ട് ദി ഡാറ്റ ഓൺ ഇറ്റ് ദി ഇന്റൻഡഡ് ഓർഡർ. അതായത് സ്വിച്ചിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ടാണോ ട്രാൻസ്മിറ്റ് ചെയ്തത് ആ പൊസിഷനിലേക്ക് മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ. ഏത് ഡെസ്റ്റിനേഷൻ കറക്റ്റ് കണ്ടെത്തി എല്ലാ ഏരിയയിലേക്ക് മൂവ് ചെയ്യില്ല. ഡെസ്റ്റിനേഷൻ ഏതാണോ ആ ഒരു ഡെസ്റ്റിനേറ്റഡ് നോഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഡാറ്റ മൂവ് ചെയ്യുകയുള്ളൂ. അതാണ് എന്തിന്റെ പ്രത്യേകത, സ്വിച്ചിന്റെ പ്രത്യേകത. ഓക്കെ, അതിനെ നമുക്ക് പറഞ്ഞ ഇന്റലിജന്റ് ഡിവൈസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സ്വിച്ചിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറെ കുറെ സ്ലോട്ടുകൾ കാണും. ഓരോ സ്ലോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സിസ്റ്റത്തിലേക്ക് ഡാറ്റ എത്തില്ല. ഏതിലേക്കാണോ എത്തിക്കേണ്ടത് ആ സിസ്റ്റത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ സ്വിച്ച് ഡാറ്റ എത്തിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത, സ്വിച്ചിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റർ. ഇറ്റ് ഈസ് എ റീജനറേറ്റർ ഓർ ആംപ്ലിഫയർ ദി ഇൻകമ്മിങ് വീക്ക് സിഗ്നൽ ഇൻ ടു ഓർഡർ ഫോം. അതായത് ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സിഗ്നല് എന്താവും, വീക്ക് ആവും. ഓക്കെ, ഈ വീക്കാ സിഗ്നൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ വീക്കാ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യണം എങ്ങോട്ട്, ഒറിജിനൽ ഫോമിലേക്ക്. ഓക്കെ, അങ്ങനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, റിപ്പീറ്റേഴ്സ്. വൺസ് അഗെയിൻ, സിഗ്നൽ ലോങ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, സിഗ്നൽ വീക്ക് ആവും. ഈ വീക്ക് സിഗ്നൽ വീണ്ടും എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, റിപ്പീറ്റർ. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട് റിപ്പീറ്റർ എന്താ. ഓക്കെ, നെക്സ്റ്റ് ബ്രിഡ്ജ്. ഈസ് യൂസ് ടു സ്പ്ലിറ്റ് എ നെറ്റ്വർക്ക് ഇൻ ടു ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആൻഡ് ക്യാൻ ഇന്റർകണക്ട്. ഓക്കെ, ഒരു നെറ്റ്വർക്കിനെ ഡിഫറെന്റ് സെഗ്മെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് പരസ്പരം കണക്ട് ചെയ്യപ്പെടും. ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും, അതിനെ ഇന്റർ കണക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത, ബ്രിഡ്ജിന്റെ പ്രത്യേകത. ഓക്കെ, ഇറ്റ് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന് ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും, ബ്രിഡ്ജിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്പ്ലിറ്റിലും വരുന്ന സിസ്റ്റത്തിന്റെ അഡ്രസ്സുകൾ ആർക്കറിയാം, ബ്രിഡ്ജിനറിയാം. ഓക്കെ, അപ്പൊ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ബ്രിഡ്ജിലേക്കാണ് ആദ്യം ഡാറ്റ മൂവ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജ് തീരുമാനിക്കും ഏത് സിസ്റ്റത്തിലേക്കാണോ മൂവ് ചെയ്യുന്നത്, ഏത് സെക്ഷനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത്. അതായത് ഏത് സ്പ്ലിറ്റ് ചെയ്ത സെക്ഷനിലേക്കാണോ ഡാറ്റ മൂവ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത, ബ്രിഡ്ജിന്റെ പ്രത്യേകത. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റൗട്ടർ ആണ്. എന്താ റൗട്ടർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇന്റർകണക്ട് ടു നെറ്റ്വർക്ക്സ് ഓഫ് ദി സെയിം ടൈപ്പ് യൂസിംഗ് ദി സെയിം പ്രോട്ടോകോൾ. ഓക്കെ, ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് ഒരേ ടൈപ്പ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, മാത്രമല്ല ഒരേ പ്രോട്ടോകോൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ടൈപ്പ് പ്രോട്ടോകോളും ഒരേ ടൈപ്പ് നെറ്റ്വർക്കും ആണെങ്കിലും അതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൗട്ടർ. വൺസ് അഗെയിൻ, ഒരേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നത് സെയിം നെറ്റ്വർക്കും ആണെങ്കിലും അതിലെ സിസ്റ്റത്തിന് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത് റൗട്ടർ എന്ന് പറയും. ഓക്കെ, it can find this optimal path for data packets to travel and reduce the amount of traffic. Okay, ee router la pratheeda correct path etam easiest aayittulla etam easiest aayittulla correct path kandathu router, but aa path lude maatrame endeyullo data send cheyyum. Adu kondu namukku endi reduce cheyan pattum, traffic reduce cheyan saadhikkum. Adu andu pratheeda router la pratheeda. Once again, oru സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിൽ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടായിരിക്കാം. ഓക്കെ, അത് ഏറ്റവും ലാഭം അല്ലെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴി കണ്ടെത്തും ആര്, റൗട്ടർ. ആ വഴിയിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് എന്ത് പ്രത്യേകത, റൗട്ടറിന്റെ പ്രത്യേകത. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. റൗട്ടർ എ, റൗട്ടർ ബി, റൗട്ടർ സി. ഓക്കെ, നെക്സ്റ്റ് ഗേറ്റ്വേ. എന്താണ് ഗേറ്റ്വേ? is used to interconnect two different networks having different protocol. Okay, രണ്ട് different network ആയിരിക്കും, മാത്രമല്ല different protocol, different protocol
ഫോളോ ചെയ്യുന്നത് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള നെറ്റ്വർക്കിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗേറ്റ് വേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് വൺ പ്രോട്ടോകോൾ ടു അനദർ പ്രോട്ടോകോൾ ഒരു പ്രോട്ടോകോൾ നിന്ന് മറ്റേ പ്രോട്ടോകോളിലേക്ക് അത് കൺവേർട്ട് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഗേറ്റ് വേന്റെ പ്രത്യേകത വൺസ് അഗൈൻ ഈസ് യൂസ് ടു ഇന്റർകണക്ട് ടു ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഹാവിംഗ് ഡിഫറെന്റ് പ്രോട്ടോകോൾ ഡിഫറെന്റ് നെറ്റ്വർക്കും ആയിരിക്കും ഡിഫറെന്റ് പ്രോട്ടോകോളും ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്കിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗേറ്റ് വേ ഓക്കെ ഇതാണ് ഗേറ്റ് വേ യൂസ് ഇത് ലാൻ നെറ്റ്വർക്കാണ് ഓക്കെ ലാൻ ഫോളോ ചെയ്യുന്നത് ഒരു പ്രോട്ടോകോൾ നെക്സ്റ്റ് ഇത് വാൻ നെറ്റ്വർക്കാണ് വാൻ ഫോളോ ചെയ്യുന്നത് മറ്റൊരു പ്രോട്ടോകോളാണ് അപ്പൊ രണ്ട് ഡിഫറെന്റ് പ്രോട്ടോകോളും രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകളും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗേറ്റ് വേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് ആണ് ഓക്കെ എന്താ നോക്കാം ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് മുകളിലെ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചു ഏതാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഓക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് ആണ് ഓക്കെ എന്താണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾ ഡാറ്റ ഫ്ലോ ടു ഓർ ഫ്രം എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിനകത്തേക്കും കമ്പ്യൂട്ടറിന് പുറമേക്കും വരുന്ന ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് നോക്കുന്നതാണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ വൺസ് അഗൈൻ ഒരു കമ്പ്യൂട്ടറിനകത്തേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പുറത്തേക്കും വരുന്ന ഡാറ്റയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് യൂസ് ടു അറ്റ് ദി എൻഡ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ ലിങ്കിന്റെ എൻഡിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇത്തരം എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഏതൊക്കെയാണ് മോഡം മൾട്ടിപ്ലക്സർ ഓർ ഡി മൾട്ടിപ്ലക്സർ ഓക്കെ മോഡം എന്താണോ മോഡം ഇസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ടെലിഫോൺ ലൈൻ ടെലിഫോൺ ലൈനാണ് നമ്മൾ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം മോഡം ഓക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിനിടയിലും ടെലിഫോൺ ലൈനിന് ഇടയിൽ വെക്കുന്ന ഡിവൈസ് ആണെന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്നത് ഓക്കെ ദി നെയിം മോഡം ഈസ് ഫോംഡ് ഫ്രം മോഡുലേറ്റർ ആൻഡ് ഡി മോഡുലേറ്റർ ഓക്കെ മോഡം എന്ന നെയിം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് രണ്ട് ഓപ്പറേഷൻ നിന്നാണ് മോഡുലേറ്റർ ആൻഡ് ഡി മോഡുലേറ്റർ ഓക്കെ ഇനി എന്താണ് മോഡുലേറ്റർ എന്താണ് ഡി മോഡുലേറ്റർ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ മോഡുലേറ്റർ കൺവേർട്സ് ദി ഡിജിറ്റൽ സിഗ്നൽ ഇൻ ടു അനലോഗ് സിഗ്നൽ മോഡുലേറ്റർ എന്ന ഡിവൈസ് എന്താ ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലിനെ എങ്ങോട്ട് മാറ്റുന്ന അനലോഗിലേക്ക് മാറ്റുന്ന എവിടെയാണ് അത് ട്രാൻസ്മിഷൻ സൈഡ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിൽ ഏത് സിഗ്നൽ ഉണ്ടായിരിക്കുള്ളൂ ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടാവും ഡിജിറ്റൽ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡിജിറ്റൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഡിജിറ്റൽ സിഗ്നൽ എടുത്തിട്ട് എങ്ങോട്ടാക്കും അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്നു മോഡ് ഓക്കെ അപ്പൊ മോഡ് എന്താ ചെയ്തത് ഡിജിറ്റൽ സിഗ്നലിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്തു ഓക്കെ ഈ അനലോഗിലൂടെ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി ഈ എൻഡിൽ റിസീവ് സൈഡ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്തേ സപ്പോർട്ട് ചെയ്യുള്ളൂ ഡിജിറ്റൽ സിഗ്നൽ സപ്പോർട്ട് ചെയ്യുള്ളൂ വരുന്നത് ഏത് സിഗ്നലാണ് അനലോഗ് സിഗ്നൽ അപ്പൊ തീർച്ചയായിട്ടും ഈ അനലോഗിനെ പിടിച്ച് എങ്ങോട്ടാകണം ഡിജിറ്റലേക്കാണ് അപ്പൊ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു മറ്റൊരു ഡിവൈസ് യൂസ് ചെയ്തു അതാണ് ഡിമോഡുലേഷൻ ഇതാണ് ഡിമോഡുലേഷൻ എന്താ ഡിമോഡുലേഷൻ ചെയ്യുന്നത് അനലോഗിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക ഡിജിറ്റലേക്ക് കൺവേർട്ട് ചെയ്യുക ഓക്കെ ഡിമോഡുലേഷൻ എന്താ ചെയ്യുന്നത് നോക്കൂ കൺവേർട്സ് അനലോഗ് സിഗ്നൽ ഇൻടു ഡിജിറ്റൽ അല്ലേ അനലോഗ് സിഗ്നൽ ഇൻടു എങ്ങോട്ട് ഡിജിറ്റലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എവിടെയാ ഏത് സൈഡിലാണ് അറ്റ് ദി റിസീവിംഗ് സൈഡ് ഓക്കെ മൾട്ടിപ്ലക്സർ ഓർ ഡി മൾട്ടിപ്ലക്സർ ആണ് ഓക്കെ എന്താ നോക്കാം ദി മൾട്ടിപ്ലക്സർ കൺവേർട്സ് ടു ഓർ മോർ ഫിസിക്കൽ ചാനൽ ടു സിംഗിൾ ലോജിക്കൽ ചാനൽ മൾട്ടിപ്ലക്സർ എന്താ ചെയ്യുന്നത് കുറെ ഫിസിക്കൽ ചാനൽസ് ഉണ്ട് ഇത്രയും ഫിസിക്കൽ ചാനൽസ് ആണ് ഓക്കെ അത് എന്തിന് ഇൻപുട്ടായി കൊടുത്തു മൾട്ടിപ്ലക്സറിന്റെ ഇൻപുട്ട് ആയി കൊടുത്തു ഈ മൾട്ടിപ്ലക്സർ ഇൻപുട്ട് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചാനലിനെ ഫിസിക്കൽ ചാനലിനെ എന്താക്കും സിംഗിൾ ലോജിക്കൽ ചാനലാണ് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും അതെങ്ങോട്ട് സെൻഡ് ചെയ്യും ഡി മൾട്ടിപ്ലക്സറിലേക്ക് സെൻഡ് ചെയ്യും ഓക്കെ അപ്പൊ വരുന്ന സിംഗിൾ ലോജിക്കൽ ചാനലാണ് ഡി മൾട്ടിപ്ലക്സർ എന്ത് ചെയ്യും സിംഗിൾ ലോജിക്കൽ ചാനൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും വീണ്ടും മൾട്ടിപ്പിൾ ഫിസിക്കൽ ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യും ഓക്കെ ഇതാണ് മൾട്ടിപ്ലക്സറും ഡി മൾട്ടിപ്ലക്സറിന്റെ ഉപയോഗം
ഓക്കെ അപ്പം റീഡ് ചെയ്ത് നോക്കാം ദി മൾട്ടിപ്ലക്സർ കൺവേർട്സ് ടു ഓർ മോർ ഫിസിക്കൽ ചാനൽ ഇൻ ടു ലോജിക്കൽ സിംഗിൾ ലോജിക്കൽ ചാനൽ ഇൻ ദി ഫോം ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ആർ ദി സെന്റർ സൈഡ് ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ ഓക്കെ ഇനി ഡി മൾട്ടിപ്ലക്സർ എന്താ ചെയ്യുന്നത് ഡി മൾട്ടിപ്ലക്സർ കൺവേർട്സ് സിംഗിൾ ലോജിക്കൽ ചാനൽ ഇൻ ടു വീണ്ടും ധാരാളം ഒന്നിലധികം രണ്ടിലധികം ഫിസിക്കൽ ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എ സൈഡ് ആൻഡ് റിസീവിംഗ് സൈഡ് ഓക്കെ ഇതാണ് മൾട്ടിപ്ലക്സറും ഡി മൾട്ടിപ്ലക്സറും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ